അയ്യപ്പനെ ഓൺലൈനിൽ വിൽക്കാനുള്ള സർക്കാർ ശ്രമം അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ശ്രമം പാലിയിരിക്കുകയാണ് ഇവിടെ കണക്ക് കൂട്ടുകൾ പിഴച്ച സർക്കാരിന് നഷ്ടമായത് കോവിഡ് കാലത്തെ വരുമാനമായിരുന്നു ഓൺലൈൻ ദർശനം ഭക്തരെ വരും വർഷങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും അകറ്റാനായിരുന്നു അതായത് കോവിഡ് കാലത്ത് വരുമാനം വഴിമുട്ടിയ ദേവസ്വം ബോർഡിനും സർക്കാരിനും പ്രതീക്ഷയാണ് ശബരിമലയിലെ മണ്ഡലകാലം എന്നാൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ നിലയ്ക്ക് ഒരിക്കലും മണ്ഡലകാലം സാധാരണ പോലെ നടത്താൻ സാധിക്കില്ല എന്ന കാര്യം സർക്കാർ നന്നേ അറിയാം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ചേ മതിയാകൂ അപ്പോൾ വരുമാനം കണ്ടെത്താൻ പുതിയ വഴികൾ ആവശ്യമായി വരും അങ്ങനെയാണ് ഓൺലൈൻ ദർശനമെന്ന ആശയം സർക്കാരിന് മുന്നിൽ വന്നിരിക്കുന്നത് ശബരിമലയിൽ തിരുപ്പതി മോഡൽ ഓൺലൈൻ ദർശനമാകാമെന്ന നിർദ്ദേശമാണ് സർക്കാർ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെ എതിർത്ത് തന്ത്രി കുടുംബവും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നു ഇതോടെ സർക്കാർ ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവേണ്ടി വരും മുമ്പ് നവോത്ഥാനത്തിൻ്റെ പേരിൽ സ്ത്രീ പ്രവേശനം നടത്തി കൈപൊള്ളിയതിൽ പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് തന്ത്രി കുടുംബത്തെയും ഹിന്ദു സംഘടനകളെയും പിണക്കാൻ സർക്കാർ നിൽക്കാത്തതും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈകണ്ട നിയന്ത്രണങ്ങളോട് യോജിച്ചെങ്കിലും ഓൺലൈൻ ദർശനത്തിൻ്റെ കാര്യത്തിൽ യോജിപ്പില്ലെന്ന് തന്ത്രി വ്യക്തമാക്കുകയുണ്ടായി സർക്കാരും ദേവസ്വം ബോർഡും പറയുന്ന ഓൺലൈൻ ദർശനം ശബരിമലയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യോജിച്ചതല്ലെന്നാണ് തന്ത്രി കണ്ഠർ രാജീവര് അഭിപ്രായപ്പെട്ടത് ശബരിമല തന്ത്രി കണ്ഠർ രാജീവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന പ്രതികരണമാണ് പന്തളം കൊട്ടാരവും മറ്റ് ഹിന്ദു സംഘടനകളും കൈക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ദർശനം ആചാരങ്ങളെ ബാധിക്കാത്ത തരത്തിലാവണം എന്നാണ് പന്താം കൊട്ടാര നിർവ്വാഹക സമിതി സംഘം പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മ അഭിപ്രായപ്പെട്ടത് അതേസമയം ഓൺലൈൻ ദർശനത്തിനെതിരെ ശക്തമായാണ് ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിൽ തീർത്ഥാടകരെ ശബരിമലയിൽ നിന്നും അകറ്റി നിർത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് സർക്കാർ ഓൺലൈൻ ദർശനത്തിന് അരങ്ങൊരുക്കുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഹരിദാസ് പ്രതികരിച്ചത് ആചാരങ്ങൾ ലംഘിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ നിയന്ത്രണങ്ങളോടെ ദർശനത്തിന് അനുമതി നൽകാനുള്ള നിർദ്ദേശങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡും അംഗീകാരം നൽകി കഴിഞ്ഞു കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പരമാവധി ആയിരം പേർക്ക് ദർശനം അനുവദിക്കും ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടായിരം പേർക്കും മണ്ഡലവിളക്ക് മകരപൂജ വിശേഷ ദിവസങ്ങളിൽ അയ്യായിരം പേർക്കും ദർശനം നടത്താം തീർത്ഥാടനത്തിൻ്റെ വ്യവസ്ഥകൾ അറിയിക്കാൻ വിശദമായ മാർഗരേഖ ഉടൻ പുറത്തിറക്കാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്